അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിനും പേരിലാണ് എനിക്കും നിങ്ങൾക്കും ഈ ദുനിയാവിൽ ഈ കുറഞ്ഞ സമയമുള്ള ഈ ജീവിതത്തിൽ അല്പസമയം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിന്തയിലായി ഈ പ്രത്യേകിച്ച് ഈ മുബാറക്കായ സമയത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അള്ളാഹു എന്നെ നിങ്ങളെ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വരങ്ങളെ അൽഹംദുലില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ് അള്ളാഹ് ഒഴിച്ചുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നുള്ളത്. ഖാലിക് അള്ളാഹു, ബാക്കിയെല്ലാം മഖ്ലൂഖ്. ഖാലിക്കിനും മഖ്ലൂഖിനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. അല്ലാത്തവരൊന്നും വിജയിച്ചവരല്ല. ഇപ്പൊ നമ്മൾ മഖ്ലൂഖുകളെ കുറിച്ച്, സൃഷ്ടികളെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്താറുണ്ട്. പക്ഷെ സൃഷ്ടികളുടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിന്യസിച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ഒരു പ്രത്യേക നിയന്ത്രണത്തിലാണ്, ഒരു പ്രത്യേക ചുറ്റുപാടിലാണ്. ആ നിയന്ത്രണത്തിന്റെ ചരട് പൊട്ടിച്ചു കളയാൻ ആർക്കും പറ്റില്ല, ഒരു സൃഷ്ടിക്കും പറ്റില്ല. മരണത്തെ അതിജീവിക്കുക, വേദനകളെ അതിജീവിക്കുക, ഒരു വേദന പോലും ജീവിതത്തിൽ വരാത്ത നിലയിൽ ജീവിതത്തെ ആക്കിയെടുക്കാൻ ഒരു സൃഷ്ടിക്കും സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ അവ അള്ളാഹുവിൻ്റെ നിയന്ത്രണ ചരടിലുള്ളതാണ്. ഒരു മാറ്റവും വരില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സന്തോഷം മാത്രം ജീവിതത്തിൽ വരാൻ ആഗ്രഹം എല്ലാവർക്കും അങ്ങനെയാണ്, പക്ഷെ അത് സാധിക്കുമോ? സാധിക്കത്തില്ല. എത്ര ശ്രമിച്ചാലും സാധിക്കില്ല, കാരണം നിയന്ത്രണം അവൻ്റെ കയ്യിലില്ല. മനുഷ്യന്റെ കയ്യിൽ നിയന്ത്രണമൊന്നുമില്ല, ഈ വിഷയത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല. വെറുതെ അവനിങ്ങനെ കാണിക്കാവുന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിയന്ത്രണം മുഴുവൻ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഈ ബദരീങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളം വാഴ്ത്തി പറയാറുണ്ട്. വലിയ ശ്രേഷ്ഠത ബദരീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ബദറിലെ ശുഹദാക്കൾക്ക്. ഏറ്റവും സയ്യിദു ശുഹദാക്കൾ, ശുഹദാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ശുഹദാക്കളാണ് ബദരീങ്ങൾ. എന്തുകൊണ്ടാണ് ബദരീങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത അള്ളാഹു കൊടുത്തത്? ഇല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രത്യേകത ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹു കാണിച്ചത്? ബദരീങ്ങളുടെ ജീവിതത്തിൽ അല്ലെ, അവരുടെ ചെയ്ത ത്യാഗത്തിൽ ലോകത്തിനൊരു മാതൃകയുണ്ട്. ലോകത്തിലേക്ക് അള്ളാഹു ഒരു സത്യത്തെ അറിയിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അർപ്പണമാണ് അള്ളാഹു തന്നെ ഷർത്താക്കി വെച്ചിരിക്കുന്നത്, നിബന്ധനയാക്കി വെച്ചിരിക്കുന്നത്. അവരെ എത്രമാത്രം ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തെ അർപ്പിച്ചോ, അത് ലോകത്തിന് മാതൃകയാണ്. എങ്ങനെ? വസ്തുക്കളുടെ പിൻബലമില്ലാതെ, സംവിധാനങ്ങളുടെ പിൻബലമില്ലാതെ, മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ച, മനുഷ്യൻ സമ്പാദിച്ചു വെച്ച, മനുഷ്യൻ കരുതി കൂട്ടി ഉണ്ടാക്കി വെച്ച ആ ഒരു സംവിധാനത്തിന്റെ ചുറ്റുപാടിലല്ലാതെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി പൂർണമായും അർപ്പണം ചെയ്തു. അതാണ് അവരുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അപ്പൊ ബദരീങ്ങളുടെ ശ്രേഷ്ഠത, അള്ളാഹു നൽകിയ ശ്രേഷ്ഠത അവരുടെ അർപ്പണത്തിന്റെ പേരിലാണ്, വസ്തുക്കളിൽ നിന്ന് വിട്ടുള്ള ചിന്തയുടെ പേരിലാണ്. നമുക്ക് ഇല്ലാതെ പോയത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അർപ്പണം കുറവാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ, സുബസ്കാരം കുറച്ചുകൂടെ ലേറ്റ് ആകട്ടെ, അപ്പൊ നമുക്കറിയാം അർപ്പണം എത്ര ഉണ്ടെന്ന്. ഇപ്പൊ തന്നെ സഫ് കുറഞ്ഞു കുറഞ്ഞു വന്നു. എന്താ കാര്യം വെച്ചാൽ, നമ്മൾക്ക് നമ്മളുടെ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ എന്ത് തടസ്സം വന്നാലും അത് നമ്മൾ ഒഴിവാക്കൂലേ. പിന്നെ ഏതൊഴിവാക്കും? ദീനിന്റെ അമലുകൾ ഒഴിവാക്കും. നമ്മുടെ അവസ്ഥ ഇതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സ്വീകരിക്കത്തില്ല ആ മനുഷ്യന്റെ ജീവിതത്തിൽ അർപ്പണം ചെയ്യാതെ. വെറുതെ നമ്മളിപ്പോ നമ്മള് നിസ്കരിച്ചു, നമ്മൾ നോമ്പ് പിടിച്ചു, നമ്മൾ ഖുർആൻ ഓതി, നമ്മൾ ദിക്ർ ചെയ്തു, ഇതൊന്നും അള്ളാഹുവിന് വലിയ കാര്യമൊന്നുമില്ല. അത് അള്ളാഹുവിന് ചെയ്യാൻ വേണ്ടി ഒരുപാട് സൃഷ്ടികളുണ്ട്. മനുഷ്യനേക്കാൾ കൂടുതൽ മലക്കുകളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു തആല. മനുഷ്യൻ നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മലക്കുകൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും എണ്ണമറ്റ നിലയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ?
എന്തിയാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അർശ് ചുറ്റിയ മലക്കൾ, അർശ് ചുറ്റുന്ന മലക്കൾ അള്ളാഹുവിന് ചുറ്റും അള്ളാഹുവിന്റെ തൃപ്തിയെ കരുതി മാത്രം അനുസരണയുള്ള മലക്കുകളുടെ വലിയ ശൃംഖല തന്നെയുണ്ട്. എണ്ണമറ്റ നിലയിൽ മരണമില്ലാത്ത മലക്കുകൾ, അവർക്ക് ഖിയാമത്ത് നാളിലെ മരണമുള്ളൂ. ജനിച്ചിട്ട് നമ്മളെ പോലെ മരിക്കുക അടക്കുക പരിപാടിയൊന്നുമില്ല. അത്രയും വിന്യസിച്ചിരിക്കുന്ന സൃഷ്ടികൾ ഇരിക്ക ചെയ്ത് മനുഷ്യനെ ഇരട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ടാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുകൾ പറഞ്ഞത്. അള്ളാഹു തആല മലക്കുകളോട് ചോദിച്ചു, കാരണം മലക്കുകളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു സംവിധാനം ചെയ്തതിന് ശേഷം. ആദനബി അലൈഹി സ്വലാമിനെ കുറേ വിഷയങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം മലക്കുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കാരണം എന്താ, മലക്കുകൾക്ക് ആദനബി അലൈഹി സ്വലാമിനെ ഒരു വിലയില്ലായിരുന്നു. മലക്കുകൾ വിചാരിച്ചിരിക്കുന്നത് എന്താ, ഓ ഞങ്ങൾ മലക്കുകളെ ഞങ്ങൾ ചെയ്യുന്ന അത്രയും ഒന്നും ഈ ആദമിന് ചെയ്യാൻ പറ്റില്ല. അയ്യാ ആദം അലൈഹി സ്വലാമിനെ മലക്കുകൾ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാ സ്വർഗത്തിൽ, നിസ്സാരനായി കണ്ടിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു, എന്ന ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്റെ ശ്രേഷ്ഠനായ സൃഷ്ടിയെ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ. അല്ല ഖുർആനിൽ പറഞ്ഞ ചരിത്രം ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല കേട്ടോ, ഖുർആനിനകത്തുള്ളതാണ്. അൽബക്കറയിൽ ഇത് വ്യക്തമായിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. ഞാൻ ആദമിനെ ഇസ്മു പഠിപ്പിച്ചു, പേരുകൾ പഠിച്ചു, സൃഷ്ടികളുടെ പേരുകൾ പഠിപ്പിച്ചു. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ സൃഷ്ടിജാലങ്ങളുടെ മുഴുവൻ പേരുകളും. എന്തിനാ ഇത് മലക്കുകൾക്ക് അറിഞ്ഞുകൂടാ? എന്നിട്ട് മലക്കുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി ആദം അലൈഹി സ്വലാമിനെ വിളിച്ചു. എന്നിട്ട് ആദം അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ. എല്ലാരോടും ചോദിച്ചു, മലക്കുകൾക്ക് അറിഞ്ഞുകൂടാ? ആദം അലൈഹി സ്വലാമോട് ചോദിച്ചു, ആദം അലൈഹി സ്വലാം പറയാൻ തുടങ്ങി. അന്ന് മുതലാണ് മലക്കുകൾക്ക് ആദം നബി അലൈഹി സ്വലാമിനോട് ബഹുമാനം വന്നത്. ആ ശ്രേഷ്ഠനാണ്. എന്നിട്ട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ. ആദം നബി അലൈഹി സ്വലാമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ? എന്തിനാ? മലക്കുകൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ് മനുഷ്യന്റെ സ്ഥാനം. ഇനി മനുഷ്യന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുഅ്മിനിന്റെ സ്ഥാനം. ആ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുണ്ട് അർപ്പണം ചെയ്തവന്റെ സ്ഥാനം. അതാണ് ബദരീങ്ങളുടെ സ്ഥാനം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല ഓരോ മനുഷ്യന്റെ മുമ്പിലും കാണിച്ചു കൊടുക്കുകയാണ്, നിനക്ക് ഉയർച്ച വേണോ, അള്ളാഹുവിന്റെ അടുക്കൽ ഉയർച്ച വേണോ, നിനക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ദാസനായി തീരണോ എങ്കിൽ നീ ഈ വഴിയെ പൊയ്ക്കോണം. അതിനൊരു വഴി കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാ ബദരീങ്ങള് അവരുടെ ജീവിതത്തിൽ അവരേറ്റെടുത്ത ദൗത്യത്തിൽ അവർ പാലിച്ച ഷർത്തുകൾ, നിബന്ധനകൾ, അത് ലോകത്തിനു മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുത്തത്. ആ പറഞ്ഞില്ലേ ഇന്നാള് അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബദരീങ്ങൾ ബയ്യത്ത് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ബദറിലെ സഹാബാക്കൾ ആ ബയ്യത്ത് ചെയ്യുക, സത്യപ്രതിജ്ഞ ചെയ്യാണ്, വാക്കു കൊടുക്കുകയാണ്, പൂർണ്ണമായി വഴങ്ങിക്കൊള്ളാമെന്ന് വാക്കു കൊടുത്തിരിക്കുകയാണ്. എങ്ങനെ തങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചോളാം, വാക്കു കൊടുക്കുകയാണ്. എത്ര ധൈര്യമായിരിക്കും ആ വാക്കു കൊടുക്കുന്നത്. എന്നിട്ടോ അതിന് ബലം കൊടുക്കാൻ കുറെ നിബന്ധനകളും പറഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താ പറഞ്ഞത്, തങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചോളാം, തങ്ങൾ പറയുന്ന വിഷയം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ശരി, ഇഷ്ടമല്ലെങ്കിലും ശരി എന്ന് നമ്മൾ പാലിക്കേണ്ട കാര്യം ഞാനീ പറഞ്ഞു വരുന്നു. ദീനിന്റെ വിഷയങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടോ എന്ന് നോക്കി അല്ല അനുസരിക്കേണ്ടത്. അങ്ങനെ അനുസരിക്കുന്നവന് പേരെന്താ? മുനാഫിക്ക്, കപട വിശ്വാസി. അവന്റെ ഉള്ളിൽ ചെറുക്കാണ്, വെളിയിൽ ഈമാനാണ്. അവൻ വെളിയിൽ മാത്രം, പ്രകടനത്തിൽ മാത്രം മുസ്ലിമുള്ളൂ. അവൻ നാളെ കാലാകാല നരകത്തിലേക്ക് പോകേണ്ടവനാ. മുനാഫിക്ക് രക്ഷപ്പെടൂല, കാലാകാല നരകത്തിലാ. മുശ്രിക്കിനോടൊപ്പം നരകത്തിലെന്ന് പറഞ്ഞ ഖുർആൻ പറയുന്നവന്. അപ്പൊ അതുകൊണ്ട് കപട വിശ്വാസിയുടെ ലക്ഷണമാണ് എന്ത്? ഇഷ്ടമുള്ളതിനെ എടുക്കും, ഇഷ്ടമില്ലാത്തതിനെ വിട്ടുകളയും. ഇനി നമ്മൾ നോക്കുകയാണ് നമ്മുടെയിൽ എത്ര പെർസെന്റ് ഈ സാധനം വന്നു കയറിയിട്ടുണ്ട്. സ്ഥലങ്ങളെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരുപാട് കുറവുകളുണ്ട്. നമ്മൾ അറിയുന്നതല്ല നമ്മൾ. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ മതി. അതന്നെ പാടാണ്. എന്റെ നിസ്കാരം മതി
അത് പക്ഷെ ആ നിസ്കാരമായിരിക്കണം. ആരുടെ നിസ്കാരം പോലെ? നിങ്ങൾ നമസ്കരിക്കൂ ഞാൻ നമസ്കരിക്കുന്നത് പോലെ. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതീത നമ്മൾ നിസ്കരിക്കാൻ എങ്ങനെ നിസ്കരിക്കാനാ പറഞ്ഞ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നിസ്കരിച്ച പോലെ നിസ്കരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ ഏത് കോലത്തിന് നിസ്കരിക്കുന്നത് നമുക്കും അള്ളാഹു അറിയുള്ളൂ. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിസ്കാരക്കാരാ? അപ്പൊ അതുകൊണ്ട് സ്വരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കുറവുകളുണ്ട്. ഇത് മാറ്റാനാണ് ആദ്യം അതിന്റെ കപടതയെ, കുറവിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. തിരിച്ചറിഞ്ഞതിന് ശേഷം പതിയെ പതിയെ മാറ്റണം. ഒരു വസ്ത്രം കഴുകുമ്പോൾ ആ വസ്ത്രത്തിന്റെ അഴുക്ക് ഏത് ഭാഗത്താണോ കൂടുതലുള്ളത് ആ ഭാഗത്ത് നമ്മൾ സോപ്പ് തേക്കും, സോപ്പ് പൊടി കൂടുതലിടും. അഴുക്കിനനുസരിച്ചാണ് കഴുകുന്നത്. അല്ലാതെ കഴുകി എന്നൊരു പേര് വഴുത്തി നമ്മൾ വസ്ത്രം ഇട്ടാൽ വസ്ത്രശുദ്ധമാവൂല, വസ്ത്രശുദ്ധമാവൂല. അതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും. അതുകൊണ്ട് നമുക്കിഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ നോക്കിയല്ല ദീനിന്റെ കാര്യം എടുക്കേണ്ടത്. അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ, അള്ളാഹുവിന് വെറുപ്പാണോ? അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എടുക്കുക, വെറുപ്പുള്ളത് വിട്ടേക്കുക. ഇതിന് 100% ബാധ്യതയുള്ളവരാകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലിയത്. ഷഹാദത്ത് കലിമ എന്തുവാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നമ്മൾ കലിമയിലൂടെ കരാർ ചെയ്തു കഴിഞ്ഞു, അള്ളാഹുവിനെ ഞങ്ങൾ അനുസരിച്ചോളാം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റെടുത്തോളാം, അള്ളാഹ്ക്ക് വെറുത്തത് വിട്ടുകളഞ്ഞോളാം, അള്ള വെറുക്കുന്നത് വിട്ടുകളഞ്ഞോളാം, അള്ള ഇഷ്ടപ്പെട്ടത് സ്വീകരിച്ചോളാം. ഈ കരാറ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇസ്ലാമിന്റെ രീതിയിലേക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ ഉമ്മായി പോപ്പായി മുസ്ലിമായി ഞാനും മുസ്ലിമായി നടക്കൂല. ഈ കേസ് അവിടെ എടുക്കൂല, അവിടെ എടുക്കൂല. അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിമായ ആളുകളെല്ലാം പെട്ടുപോയില്ലേ? കണ്ടു സാറുങ്ങളെ, അവിടെ എടുക്കുന്നത് ഇതാണ്. ഈ ഷഹാദത്ത് നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം നീ ഉറപ്പിച്ചു, നിനക്ക് ഇഷ്ടമുള്ളപ്പോ നീ സ്വീകരിച്ചു, ഇഷ്ടമില്ലാതെ വിട്ടു, നടക്കില്ല. ഇനി രണ്ടാമത്തെ നിബന്ധന അതിലേറെ കട്ടിയ, എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഭാരമുള്ളതാണെങ്കിലും ശരി, എളുപ്പമുള്ളതാണെങ്കിലും ശരി, ഞങ്ങൾ അനുസരിച്ചോളാം. താങ്കൾ പറയുന്ന വിഷയം ഞങ്ങൾക്ക് ഭാരമുള്ളതായിരിക്കാം, ചില സമയത്ത് നടക്കൂല, ഞങ്ങൾ അനുസരിച്ചോളാം. ചില സമയം എളുപ്പമായിരിക്കും, എന്നാലും ഞങ്ങൾ അനുസരിക്കും. ഭാരമുള്ളതാണേലും എളുപ്പമുള്ളതാണേലും നമ്മളോ? ഭാരമുള്ളതാണ് വിട്ടുകളയും അല്ലേ? നമ്മുടെ സ്വഭാവത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ സ്വരങ്ങളെ. ഇത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ബാധകമാണ്. കാരണം നമ്മൾ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, ജീവിതത്തിൽ ദൈവത്തിനെ അനുസരിക്കുന്നത്, സൃഷ്ടാവിനെ അനുസരിക്കുന്നത്, നമ്മൾക്ക് വേണ്ടതെല്ലാം നൽകുന്ന ആ നാഥനെ അനുസരിക്കുന്നതിന് നമ്മൾ ഈ നിലയിലായിരിക്കണം നമ്മുടെ മനസ്സിനെ തയ്യാറാക്കേണ്ടത്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കുക, ഇഷ്ടമില്ലാത്ത വിട്ടുകളെ, നടക്കൂല. എനിക്ക് ഭാരമുള്ളത് അനുസരിക്കുക പറ്റൂല, എനിക്ക് എളുപ്പമുള്ളത് മാത്രം അനുസരിക്കും, നടക്കൂല. ശക്തമായി നമ്മൾ കരാറ് ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനതാല എളുപ്പമാക്കി തരുന്നതല്ല. അള്ളാഹു നമ്മളോട് വൈരാഗ്യമൊന്നുമില്ല നമ്മുടെ മേലെ എല്ലാം കൂടെ അടിച്ചേൽപ്പിക്കാൻ. നമുക്ക് എല്ലാം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. എടാ നിനക്ക് രോഗമാണെങ്കിൽ നീ നിസ്കാരത്തിന് നിനക്ക് അതിന്റെ രീതിയിൽ ലഘൂകരിക്കാം, പക്ഷെ ഉപേക്ഷിക്കാൻ പറ്റൂല. കണ്ട, കാരണം എന്താ? നീ ഉപേക്ഷിച്ചാൽ നീ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി പോവും. ആ കാരണം അള്ളാഹുവിനെ നമ്മൾ ഉപേക്ഷിച്ചു, നടക്കൂല, പിന്നെ നമുക്ക് രക്ഷയില്ല. അത് അള്ളാഹ്ക്കറിയാം, അതുകൊണ്ട് അള്ളാഹു തആല അങ്ങനെ പറഞ്ഞത്. നീ അത് പറ്റൂല, നിനക്ക് വേണമെങ്കിൽ അതിന് ഞാൻ ഉതിരുകൾ തരാം, നിനക്ക് വേണമെങ്കിൽ കൺസെഷനുകൾ തരാം, അതിന് ചില ഡിസ്കൗണ്ടുകളൊക്കെ തരാം, പക്ഷേ നീ എന്താവരുത് ഉപേക്ഷിക്കരുത്. അപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി അനുസരിച്ചോളുക, നിനക്ക് ഭാരമുണ്ടെങ്കിലും ശരി ഭാരമില്ലെങ്കിലും ശരി നീ അനുസരിച്ചോളുക. ഇനി മൂന്നാമത്തത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഞങ്ങൾ പരിഗണിക്കപ്പെട്ടാലും ശരി, പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും ശരി ഞങ്ങൾ തങ്ങൾ പറഞ്ഞനുസരിച്ചോളാം. അപ്പോ നമുക്കൊരു നിർബന്ധം, അള്ളാഹുവെ ഞാൻ തഹജ്ജുദും ഇതെല്ലാം നിസ്കരിക്കുന്നുള്ളു, പിന്നെ എനിക്ക് ഈ കഷ്ടപ്പാട് എന്തുകൊണ്ടാണ്? നടക്കത്തില്ല. നമുക്കെന്തോ അവകാശം പോലെയാ, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, നീ എനിക്ക് ഇങ്ങോട്ട് പൈസ, നീ എനിക്ക് ജോലി ഇതാ. സ്വരങ്ങളെ, ഒന്നും നമുക്ക് അള്ളാഹിനോട് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജിലാനി വലിയ മഹാനാണ്,
അദ്ദേഹം പറഞ്ഞെന്താ, നിന്റെ ശരീരത്തിലുള്ള നിയമത്തുകളെ കുറിച്ച് നീ എങ്ങാനും ശുക്ര ചെയ്യാൻ തുടങ്ങിയാൽ നിനക്ക് ശുക്ര ചെയ്യാനേ സമയം കാണുകയുള്ളൂ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ നീ ഒരു നിയമത്തിന് അൽഹംദുലില്ലാ പറഞ്ഞാൽ അഴാ അൽഹംദുലില്ലാ പറഞ്ഞതിന് വീണ്ടും നീ അൽഹംദുലില്ലാ പറയേണ്ട വരും. അത് നിന്നെ തൗഫീഖ് തന്നില്ലേ, അതിന് അൽഹംദുലില്ലാ പറയേണ്ട വരും. ആ അൽഹംദുലില്ലാ പറയാൻ നിനക്ക് തൗഫീഖ് തന്നതിന് വീണ്ടും അൽഹംദുലില്ലാ പറയേണ്ട വരും. അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി കാണിക്കാനുള്ള സമയം പോലും ഇല്ല. ഓരോന്നും അള്ളാഹുവിന്റെ അവതാരത്തിൽ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ, നമ്മൾക്ക് ആരെങ്കിലും സ്ഥാനം തരുന്നുണ്ടോ, ഇത് നോക്കിയല്ല നമ്മൾ അമൽ ചെയ്യേണ്ടത്. നമ്മൾ അമൽ ചെയ്തുകൊണ്ടേയിരിക്കുക, സ്ഥാനമാനങ്ങളൊക്കെ തന്നെ വന്നോളൂ, ബഹുമാനങ്ങൾ തന്നെ വന്നോളൂ. അള്ളാഹ് അപമാനിച്ചും നമ്മളെ പരീക്ഷിക്കും, നമുക്ക് ബഹുമാനം തന്നും പരീക്ഷിക്കും. അത് അള്ളാഹുവിന്റെ രീതിയാ. നമ്മളെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല എവിടെല്ലാം അപമാനിച്ചു, എവിടെല്ലാം സൃഷ്ടികളെ കൊണ്ട് അപമാനിപ്പിച്ചു, എന്തെല്ലാം പറയിപ്പിച്ചു, എന്നിട്ടും അള്ളാഹുവിനുള്ള സ്നേഹത്തിൽ അള്ളാഹ് കുറവ് വരുത്തിയോ? വരുത്തിയില്ല. അന്തസ്സിൽ എവിടെയെങ്കിലും കുറവ് വരുത്തിയോ? വരുത്തിയില്ല. വിജയത്തിൽ എവിടെയെങ്കിലും കുറവ് വരുത്തിയോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ ഗൗരവമായിട്ട് കണ്ടിട്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ ശീലിക്കും. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ.